ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബീഫാണ്. തട്ടുകട സ്റ്റൈലിലൊരു ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിനുമുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ കുക്കറിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഒരു കിലോ ഉണ്ടിത്. ഇനി ഇതിലേക്ക് മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തെടുത്തു. ഇനി ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ വിനീഗറും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് കൈ കൊണ്ട് തിരുമ്മി കൊടുക്കണം. നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി വേണം തിരുമ്മി കൊടുക്കാൻ. ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഇത് വേവിക്കുന്ന സമയത്ത് നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ 4 വിസിൽ വരുന്നത് വരെ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചതാണ്. അപ്പോൾ അതാ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു. ഇനി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തു. ഇനി അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടതിന് ശേഷം അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫിൽ ഉപ്പിട്ടതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളയുടെ കളറ് നല്ലൊരു ബ്രൗൺ കളറാവണം. അതുവരെ നമ്മൾ ഇത് വാറ്റി എടുക്കണം. അപ്പോൾ കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് ഇതിങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. നമ്മൾ കുക്കറിലേക്ക് ഇടുന്നതിനേക്കാളും ഇതുപോലെ സെപ്പറേറ്റ് ഒന്ന് സവാള വാട്ടി ഇതുപോലെ ഈ ഒരു കളറാവുന്ന വിധത്തിൽ ഇതുപോലെ വാട്ടിയെടുക്കാം. ബീഫിൻ്റെ കൂടെ തന്നെ സവാള ഇട്ട് വാട്ടിക്കഴിഞ്ഞാൽ അത് ഉടഞ്ഞിട്ടൊക്കെ കിട്ടും. നല്ല തിക്കുണ്ടാവും കറിക്ക്, പക്ഷേ ടേസ്റ്റിന് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സവാള സെപ്പറേറ്റ് തന്നെ വാട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളിയാണ് ചേർക്കുന്നത്. ഇതുപോലെ നല്ല ചെറുതാക്കി കട്ട് ചെയ്ത് തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ തട്ടുകട സ്റ്റൈലിലാണ് ഈ ഒരു ബീഫ് റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. 2 തക്കാളി ഫുള്ളായിട്ട് ഇടുന്നില്ല, കുറച്ച് ഇതായി ഇത്രയും പോഷൻ മാറ്റി വെക്കുന്നുണ്ട്. അത് ലാസ്റ്റ് നമുക്ക് ഉപയോഗിക്കാനാണ്. അപ്പോൾ അത് മാറ്റി വെച്ച് ഇത് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി ഉടഞ്ഞു കിട്ടുന്നവരെ വഴറ്റിയെടുക്കാം. ചാനലിൽ ഒരുപാട് ബീഫ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ബീഫ് ചില്ലി ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഒരു റെസിപ്പി ഉണ്ട്. പിന്നെ ഇതാ ഒരുപാട് റെസിപ്പീസ് വരെയും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടമുള്ള റെസിപ്പീസ് നിങ്ങൾ നോക്കി ഉണ്ടാക്കി നോക്കേ. അപ്പോൾ ഇതാ നല്ല രീതിയിൽ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് തക്കാളി നല്ലോണം ഉടഞ്ഞു കിട്ടാൻ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ജ്യൂസൊക്കെ ഇറങ്ങി വന്ന് നല്ലോണം വെന്ത് ഉടഞ്ഞു കിട്ടും. അപ്പോൾ അതങ്ങനെ റെഡിയാക്കിയെടുക്കാം നമുക്ക് തക്കാളി. അപ്പോൾ അതേ വീണ്ടും ഞാൻ അടച്ചിട്ടുണ്ട്. ഇങ്ങനെ 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇവിടെ തക്കാളി നല്ലോണം വഴറ്റിയെടുത്തത്. അങ്ങനെ ആക്കുമ്പോൾ നല്ല രീതിയിൽ നല്ലോണം ഉടഞ്ഞു കിട്ടുന്നുണ്ട്. അപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട്, നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നമ്മൾക്കിതിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി വന്ന സമയത്ത് ഞാൻ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ബീഫ് മസാല എന്ന് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാം. അപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മൾ ബീഫിലേക്ക് ഇട്ടതാണ്. ഇതിലേക്ക് കൂടുതൽ ഇടേണ്ട, 1/2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി 1/2 ടേബിൾ സ്പൂൺ ഇതുപോലെ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കിയെടുക്കാം. നമ്മൾ ബീഫിലോട്ട് മസാലപ്പൊടികളെല്ലാം ചേർത്തുകൊണ്ട് ഇതിലേക്ക് ഒരുപാട് പൊടികൾ ചേർക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കുത്തുള്ള സ്മെല്ല് വരും. അതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ മസാലപ്പൊടി ഇട്ട് ചേർത്തത്.
ഇനി ഈ സവാളയും മസാലയൊക്കെ നന്നായി മിക്സായ ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഗ്രേവിയോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിക്കണം. ഗ്രേവി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിൽ വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ കുക്കറിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല ചൂട് പൊറോട്ട നെയ്പ്പത്തൽ നെയ്ച്ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണിത്. അപ്പോൾ ഞാനിവിടെ പൊറോട്ടയുടെ കൂടെയാണ് കേട്ടോ കഴിച്ചതും. ഇനിയിപ്പോൾ അതായത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മസാലയൊക്കെ ബീഫിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ച മാറ്റി വെച്ച തക്കാളി ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയാണ് കേട്ടോ. ഇത് വറുത്ത് വെച്ച പെരിഞ്ചീരക പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്നും കൂടെ ഇളക്കിയെടുക്കാം. നമ്മൾ സവാളയൊക്കെ നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ അതൊക്കെ നല്ലോണം ഉടഞ്ഞിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലോണം വഴറ്റിയെടുക്കണം, അപ്പോഴാണ് ഈ ഒരു രീതിയിൽ വരുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഒന്ന് കീറി കൊടുക്കുക. അപ്പോൾ എരിവ് കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ അരിയെല്ലാം കളഞ്ഞിട്ടിടാം കേട്ടോ. ഇനി കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ലാസ്റ്റ് ചെയ്യാനാണ്. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ചൂടോട് കൂടി തന്നെ നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ അതിട്ട ശേഷം നമ്മളിതുപോലെ 5 മിനിറ്റെങ്കിലും അടച്ചു വെക്കണം. എന്നിട്ട് നമ്മളിതൊന്ന് സെർവ് ചെയ്യുക. സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ മല്ലിയിലയൊന്ന് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം. പക്ഷേ കറിവേപ്പിലയാണ് കേട്ടോ ബീഫ് കറിക്ക് ബെസ്റ്റ്. അത് ഇട്ടതിന് ശേഷം ഇതുപോലെ ഇളക്കിയെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ തട്ടുകട സ്റ്റൈലിലുള്ള ഈ ഒരു ബീഫ് കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയേറെ അഭിപ്രായം കൂടി അറിയിക്കണേ. പിന്നെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത കിടിലൻ റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.